ആസൂത്രിതമായ ഒരു തട്ടിപ്പിൻ്റെ കഥയിലേക്കാണ് നമ്മളിനി പോകുന്നത് തട്ടിപ്പിന് ഇരയായത് ആലിബാസ് സ്വദേശി പ്രവാസി വ്യവസായിയാണ് സബ് രജിസ്ട്രാർ ഓഫീസിലെ ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെയുള്ള ആൾമാരാട്ടം കോടതി ഇടപെട്ടതോടെയാണ് പുറത്തു വന്നത് മുഹമ്മദ് മക്കാർ എന്നയാളുടെ വ്യാജ വിരലടയാളവും രേഖകൾ ഉണ്ടാക്കി മറ്റൊരാളുടെ സ്വത്ത് രജിസ്റ്റർ ചെയ്തെടുത്ത കേസാണിത് ഓ ഫ്രോഡ് കേസാണ് തോന്നുന്നു കേട്ടോ ഇങ്ങനെയും നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ടല്ലേ ജാഗ്രത ആലുവ സ്വദേശിയായ പ്രവാസി വ്യവസായി മുഹമ്മദ് മക്കാറാണ് കബളിപ്പിക്കപ്പെട്ടത് ദുബായിൽ നടത്തിവന്ന കേറ്ററിംഗ് സ്ഥാപനം വിൽക്കാൻ മുഹമ്മദ് മക്കാർ തീരുമാനിച്ചു സുഹൃത്ത് ആലുവ സ്വദേശി വിനോദ് ഇടനിലക്കാരനായി പെരിന്തൽമണ്ണ സ്വദേശി നവാസ് ആണ് സ്ഥാപനം വാങ്ങാനെത്തിയത് രണ്ടു കോടി രൂപയ്ക്ക് കച്ചവടം ഉറപ്പിച്ചു പണം നൽകാൻ ബുദ്ധിമുട്ട് അറിയിച്ച നവാസും വിനോദും പെരിന്തൽമണ്ണയിലെ സ്ഥലം പണയപ്പെടുത്തി ലോൺ എടുക്കാമെന്ന് ലോണെടുക്കാമെന്നുറപ്പു നൽകി അവിടെയും തട്ടിപ്പ് സിവിൽ സ്കോർ പ്രശ്നം ചൂണ്ടിക്കാണിച്ച് മുഹമ്മദ് മക്കാറിന്റെ പേരിലാണ് സ്ഥലം എഴുതിയത് അതാവട്ടെ സ്ഥലത്തിന്റെ യഥാർത്ഥ ഉടമകൾ അറിയാതെ വെറും അൻപത് ലക്ഷം രൂപ മാത്രം വിലയുള്ള ഒരു സ്ഥലം അതിന്റെ അതിരുകൾ മാറ്റിയിട്ട് അതിന് പതിനൊന്ന് കോടി രൂപ പത്ത് കോടി രൂപയുടെ വില കാണിച്ച് ഇതിന്റെ ഉടമസ്ഥരും യഥാർത്ഥ ഉടമസ്ഥരും വാങ്ങുന്ന ആളായ ഞാനും അറിയാതെ കൃത്രിമമായിട്ട് വേറെ ആളുകളെ രജിസ്റ്റർ ഓഫീസിൽ കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്തിട്ട് എന്നെ കൊണ്ട് ബാങ്കിൽ നിന്ന് ലോൺ എടുപ്പിച്ച് എന്നെ വീണ്ടും വഞ്ചിക്കാം എന്നായിരുന്നു ഒരു ഉദ്ദേശം കച്ചവട വിവരമറിഞ്ഞ യഥാർത്ഥ ഉടമകൾ പോലീസിൽ പരാതി നൽകി മുഹമ്മദ് മക്കാറിനെ പ്രതിയാക്കി പോലീസ് കേസെടുത്തു ഇതിനെതിരെ മുഹമ്മദ് മക്കാർ ഹൈക്കോടതിയെ സമീപിച്ചു രേഖകളിലെ വിരലടയാളം ഉൾപ്പെടെ പരിശോധിക്കാൻ കോടതി ഉത്തരവ് ഒടുവിൽ വിരലടയാളം മുഹമ്മദ് മക്കാറിന്റേതല്ലെന്നും നവാസും വിനോദം ചേർന്ന് നടത്തിയത് ഗുരുതര തട്ടിപ്പെന്നും കണ്ടെത്തി ഇരുവരെയും പ്രതി ചേർത്ത് ആലുവ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു സർക്കാർ ഉദ്യോഗസ്ഥരും ആധാരവിഴുത്തുകാരും ഉൾപ്പെട്ടതാണ് തട്ടിപ്പ് സംഘമെന്നാണ് മുഹമ്മദ് മക്കാറിന്റെ പരാതി ട്വന്റിഫോർ Koti.